ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി സ്തോത്രം ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്ന് വചനം കേൾക്കാൻ അതീവ തൽപ്പരായിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു നമ്മുടെ ദൈവത്തെ ഇന്ന് പകലിലും മനസ്സ് തുറന്ന് സ്തുതിച്ചുകൊണ്ട് ഇന്നുവരെയും കരുതിയതിനും സൂക്ഷിച്ചതിനും കാത്തതിനും പരിപാലിച്ചതിനും ദൈവസന്നിധിയിൽ താണ് വീണ് നന്ദി കരയറ്റിക്കൊണ്ട് ഇന്നത്തെ ദൈവിക ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് ലോകം ഭയങ്കര കലുഷിത പശ്ചാത്തലത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു കടൽ പ്രക്ഷുബ്ധമാകുന്നതുപോലെ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ വിവിധ നിലവാരത്തിൽ വലിയ പ്രക്ഷുബ്ധത വാർത്തകളിലൂടെയും ചുറ്റുവട്ടം നോക്കുമ്പോഴൊക്കെ കാണാൻ കഴിയുന്നു രോഗവ്യാപനം തീവ്രമായിരിക്കുന്നു നിയന്ത്രണാതീതമായിരിക്കുന്ന പ്രതിസന്ധികൾ കൂടെ കടന്നു പോകുന്നു നമ്മുടെ സഹയാത്രികരും സഹോദരങ്ങളും ഏറെ പരിചയമുള്ളവരും വളരെ കഷ്ടത്തിലാണ് വളരെ പ്രതിസന്ധിയിലാണെന്നുള്ള വാർത്ത വല്ലാതെ വേദനിപ്പിക്കുന്നു ഒപ്പം ഇപ്പോൾ പലസ്തീൻ ഇസ്രായേലിൽ യുദ്ധശ്രുതികളും വലിയ പ്രശ്നങ്ങളും നടക്കുന്നു നമ്മുടെ സഹോദരങ്ങൾ സഹോദരിമാർ പ്രത്യേകിച്ച് ഈ വാട്സാപ്പ് മെസ്സേജ് കേൾക്കുന്ന ഒരുപാട് സഹോദരിമാർ ഇസ്രായേലിൽ ജോലിയിലുണ്ട് വലിയ കൂട്ടം ആളുകൾ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരെയും ഓരോരുത്തരുടെ പേര് പറയുന്നില്ലെങ്കിലും ദൈവസന്നിധിയിൽ നിങ്ങൾ നിങ്ങളുടെ സുരക്ഷിത റൂമുകളേക്കാൾ ദൈവത്തിൻ്റെ ചെറുകടിയിൽ നിങ്ങൾ സുരക്ഷിതരായിരിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോളും മഹാദൈവത്തിൻ്റെ കൃപ ഒരു കൊട നിവൃത്തി വച്ചിരിക്കുന്നത് പോലെ നിങ്ങളുടെ തലയ്ക്ക് വീതം നിവൃത്തി വയ്ക്കട്ടെ എന്ന് ഇസ്രായേലിലായിരിക്കുന്ന എല്ലാ സഹോദരിമാർക്ക് വേണ്ടിയും അവിടെ ജോലിയിലായിരിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവം കരുതട്ടെ സൂക്ഷിക്കട്ടെ ജീവസന്ധാരണത്തിന് വേണ്ടി കുടുംബത്തെ പുലർത്താൻ വേണ്ടി കഷ്ടങ്ങൾ നീങ്ങാൻ വേണ്ടി ദൈവം തന്നൊരവസരം കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവരെയൊക്കെ വിട്ട് അവിടെ പോയി കിടക്കുന്നത് ദുഃഖത്തിനും അനർത്ഥത്തിനും ഒരു ദുഃഖ ഓർമ്മയ്ക്കും കാരണമാകാതിരിക്കാൻ ദൈവത്തിൻ്റെ പ്രത്യേക കൃപ നിങ്ങളും ഈ ദിവസങ്ങൾ ചോദിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ അവിടെയുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ ഗ്രൂപ്പിൽ വചനം കേൾക്കുന്ന എല്ലാവരും ഒരു വാക്ക് പ്രാർത്ഥിക്കുമെന്ന് വിചാരിക്കുന്നു ഇതെല്ലാം ആമുഖത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ദൈവവചനത്തിലേക്ക് വചനത്തിലേക്ക് ശ്രദ്ധയെത്തിരിക്കുകയാണ് കർത്താവ് നമ്മുടെ ഹൃദയം തണുപ്പിക്കട്ടെ നമ്മുടെ ധൈര്യപ്പെടുത്തട്ടെ ഇതിനെല്ലാത്തിനും കൂടി വേണ്ടി ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ പഴയ നിയമത്തിലെ യോനയുടെ പുസ്തകത്തിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ സിദ്ധത ക്ഷണിക്കുന്നു യോനയുടെ പുസ്തകം രണ്ടാമധ്യായത്തിൻ്റെ മൂന്നേ നാലേ വാക്യങ്ങൾ യോന രണ്ടിൻ്റെ മൂന്നേ നാലേ വാക്യങ്ങൾ വാക്യങ്ങൾ ഇങ്ങനെയാണ് നീ എന്നെ സമുദ്രമധ്യയെ ആഴത്തിൽ ഇട്ട് കളഞ്ഞു പ്രവാഹങ്ങൾ എന്നെ ചുറ്റി അടുത്ത വാക്ക് നിൻ്റെ ഓളങ്ങളും തിരമാലകളും എൻ്റെ മീതെ കടന്നുപോയി നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു എങ്കിലും ഞാൻ നിൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞു യോനയുടെ പുസ്തകം രണ്ടാമധ്യായം ഈ പുസ്തകത്തിലെ ചെറിയ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാണ് വലിയ പ്രയാസത്തിലകപ്പെട്ട യോന രണ്ടാമധ്യായം പത്ത് വാക്യങ്ങൾക്കകത്ത് പരിഹാരമാണ് പ്രശ്നങ്ങളിലകപ്പെട്ടാൽ പ്രതിസന്ധികൾ സംഭവിച്ചാൽ അബദ്ധങ്ങൾ പറ്റിയാൽ തെറ്റ് സംഭവിച്ചാൽ അത് സമ്മതിക്കാനും അതിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്ത് ചെയ്യണം എന്നറിയാനും ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളാ രണ്ടാമധ്യായ വന്നിരുന്നു വായിച്ചാൽ മതി ഇത്ര വലിയ പ്രയാസം ഒരു മീൻ്റെ വയറ്റിൽ രക്ഷപ്പെടാൻ യാതൊരു പഴുതുമില്ലാത്ത ഒരു സാഹചര്യത്തിലകപ്പെട്ടിടത്ത് നിന്നും ദൈവം രക്ഷിച്ചു പ്രതികരണം അല്ലെങ്കിൽ നമ്മളും ദൈവമായിട്ടുള്ള ഇടപാടുകൾ ആ പ്രതികൂലത്തിന് നടുവിൽ ഏറ്റവും അനുയോജ്യമായിട്ട് നിലവാരത്തിലാണെങ്കിൽ ഏത് പ്രയാസത്തിൽ നിന്നും വിടിവിക്കുമെന്നുള്ളതിൻ്റെ നല്ല തെളിവ് ആ രണ്ടാം അധ്യായത്തിനകത്തുണ്ട് വായിച്ചാൽ മതി രണ്ട് കാര്യങ്ങളാണ് രണ്ട് വാക്യങ്ങൾ വായിച്ചെടുത്തെന്ന് പറയാൻ വേണ്ടി ഇന്നെ പ്രേരിപ്പിച്ചത് ആദ്യം സംഭവങ്ങൾ എന്തുമാകട്ടെ ആ പശ്ചാത്തലങ്ങളൊക്കെ നിങ്ങൾക്കറിയാം മൂന്നാം വാക്യത്തിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു യോന പറയുകയാണ് നിൻ്റെ ഓളങ്ങളും തിരമാലകളും എൻ്റെ മീതെ കടന്നുപോയി അതേ കാര്യം തന്നെ കോരഘപുത്രന്മാർ നിങ്ങളുടെ സങ്കീർത്തനം നാൽപ്പത്തിരണ്ടിൻ്റെ ഏഴിൽ പറയുന്നുണ്ട് ദൈവമേ നിൻ്റെ ഓളങ്ങളും തിരമാലകളും എൻ്റെ മീതെ കടന്നുപോയി ഓരോ ദിവസവും നമ്മുടെ തലയ്ക്ക് മീതെ കടന്നു പോകുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് ഓളങ്ങൾ തിരമാലകൾ എന്നൊക്കെ എഴുതിയിരിക്കുന്നത് ഞാൻ എപ്പോഴും പോലെ ബൈബിളിൻ്റെ ഒരു പ്രത്യേക പ്രയോഗമാണ് അവക പ്രയോഗങ്ങൾ കൊണ്ട് വലിയ വിഷയങ്ങൾ ബൈബിളിൽ എഴുത്തുകാരെ കൊണ്ട് പരിശുദ്ധാൽ മാവ് അവതരിപ്പിക്കുകയാണ് ഇവിടെ ഓളങ്ങളും തിരമാലകളും തലയ്ക്കും ഇത് കടന്നു പോയി പറയുമ്പോൾ കടലിൽ കിടക്കുന്ന ഒരു യോനയാണ് പറയുന്നത് പക്ഷേ നാൽപ്പത്തി സങ്കീർത്തനത്തിനകത്ത് കോരക പുത്രന്മാർ കടലിലല്ല കടക്കുന്നത് രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ അത് നമുക്ക് ഇങ്ങനെ വ്യാഖ്യാനിക്കാം ഒരു ദിവസം ഒരു പ്രത്യേക സമയം ചില ഘട്ടങ്ങളിൽ തിരമാലകളും ഓളങ്ങളും തലയ്ക്ക് മീതെ കിടന്നുപോകുകയാണ് തിരകളുടെ പരമ്പരയാണ് തിരമാല എന്ന് മലയാള ഭാഷ പറയുന്നത് ഒന്നിന് പുറകെ ഒന്നായിട്ട് തലയ്ക്ക് മീതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക വിഷയങ്ങൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും ഭൂമിയിലെ ജീവിതത്തിൽ നമ്മൾ കണ്ടും കാണാതെയും ഇരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തലയ്ക്ക് മീതെ കടന്നു പോകുന്നുണ്ട് ഈ രോഗവ്യാപന കാലത്തൊക്കെ നമ്മുടെ തലയ്ക്ക് മീതെ എന്തെല്ലാം കാര്യങ്ങൾ കടന്നുപോയി എത്ര അനർത്ഥങ്ങൾ കടന്നുപോയി എത്ര ആപത്തുകൾ കടന്നുപോയി ഞാന് പടിഞ്ഞാറൻ രാജ്യത്തുള്ളൊരു പ്രാർത്ഥനാ മനുഷ്യൻ ഹഡ്സൺ ടൈലറാന്ന് തോന്നുന്നു അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചു തോർക്കുന്നു അദ്ദേഹം പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു അദ്ദേഹത്തെ ഉന്മൂലനം ചെയ്തില്ലാതാക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ എതിരാളികൾ പലവട്ടം നോക്കി പക്ഷെ അദ്ദേഹത്തെ ദൈവം സംരക്ഷിച്ചു അവസാനം അവർ അദ്ദേഹം രാവിലെ പ്രാർത്ഥന കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക സ്ഥലത്ത് പോയി പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു പോകും കുതിരപ്പുറത്താണ് യാത്ര ചെയ്യുന്നത് അത് സ്ഥിരമായി പോകുന്ന വഴി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾക്കറിയായിരുന്നു ഇപ്പോൾ അവർ ചെയ്തു വലിയ സ്റ്റീൽ റോപ്പ് കുതിരയെപ്പുറത്ത് ഓടിച്ചു പോകും അദ്ദേഹം കുതിര നന്നായിട്ട് ഓടിക്കുന്ന ആളാണ് കുതിരപ്പുറത്ത് സ്പീഡിൽ ഓടിച്ചു പോകുന്നവർ കാണാറുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിൻ്റെ അളവ് മനസ്സിലാക്കിക്കൊണ്ട് ഭയങ്കര സ്റ്റീൽ റോപ്പ് വലിച്ചു കെട്ടി അദ്ദേഹം പോകുന്ന ഇടവഴിയിലൂടെ അപ്പോൾ കുതിരപ്പുറത്ത് അദ്ദേഹം സ്പീഡിൽ ഓടിച്ചു പോകുമ്പോൾ അദ്ദേഹം സ്റ്റീൽ റോപ്പിൽ അദ്ദേഹത്തിൻ്റെ കഴുത്ത് തട്ടി ഒന്നുകിൽ കഴുത്ത് മുറിഞ്ഞു പോകും അല്ലെങ്കിൽ തെറിച്ചു പോകും അങ്ങനെ സംഭവിക്കാൻ വേണ്ടി സ്റ്റീൽ റോപ്പ് വലിച്ചു കെട്ടി ഒരിടത്തല്ല മൂന്നിടത്ത് വലിച്ചു കെട്ടി അങ്ങനെ അയാൾ അറിയുന്നില്ല പ്രാർത്ഥന കഴിഞ്ഞ് രാവിലത്തെ പ്രാർത്ഥന കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പട്ടണത്തിൻ്റെ പല സ്ഥലങ്ങളിൽ അദ്ദേഹം അങ്ങനെ ശീലം അതിരാവിലെ പോയി പ്രാർത്ഥിച്ച് തിരിച്ച് അദ്ദേഹത്തിൻ്റെ വാഹനമൃഗത്തിൽ കയറി തിരിച്ച് അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്തേക്ക് പോകും അങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് ഞാൻ വായിച്ചതെൻ്റെ ഓർമ്മയിൽ കിടക്കുന്നതാണ് മൂന്നിടത്ത് സ്റ്റീൽ റോപ്പ് വലിച്ചു കെട്ടിയിരിക്കുകയാണ് ഓടിപ്പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിൻ്റെ ആ ആ ലെവലിലെ കിട്ടിയിരിക്കുന്നത് കഴുത്ത് മുറിഞ്ഞു പോകണം അല്ലെങ്കിൽ കഴുത്തിൽ തട്ടി അദ്ദേഹം തെറിച്ച് പോയി വീണ് മരിക്കണം ഇതാണ് ശത്രുവിൻ്റെ ലക്ഷ്യം ദൈവം എന്ത് ചെയ്യുന്ന അറിയാമോ ഇയാൾ ജീവിച്ചിരിക്കേണ്ടത് ആവശ്യമാണ് പ്രാർത്ഥിക്കുന്നവർ ദൈവത്തിന് പ്രയോജനമുള്ളവർ ദൈവത്തെ അടുത്തറിയുന്നവർ പട്ടണത്തിന് വേണ്ടി കാവൽ നിൽക്കുന്നവർ ജനത്തിനു വേണ്ടി ഇടിവി നിൽക്കുന്നവർ ദൈവം എഴുന്നേൽപ്പിച്ചവർ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നവർ ദൈവത്തിൻ്റെ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തവർ അവർ ജീവിച്ചിരിക്കേണ്ടത് അവരുടെ ആവശ്യമല്ല ദൈവത്തിൻ്റെ ആവശ്യമാണ് ഞാൻ ഈ പ്രത്യേക കാലഘട്ടത്തിൽ ഭീതിയുടെ നെടുയിൽ കിടക്കുന്ന ഞാൻ ആദ്യം ഓർപ്പിച്ച പോലെ തലയ്ക്കും ഇതേക്കൂടെ ഒക്കെ മിസൈലും കാര്യങ്ങളൊക്കെ പാഞ്ഞു പറന്നു പോകുമ്പോൾ നിങ്ങൾക്കൊരു ധൈര്യം തരാം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടത് ദൈവത്തിൻ്റെയും കൂടെ ആവശ്യമാണ് കാരണം നിങ്ങളുടെ ഭവനത്തെ ഉദ്ധരിക്കാൻ ദൈവം കണ്ടിരിക്കുന്നത് നിങ്ങളെയാണ് അതുകൊണ്ട് നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടത് ദൈവത്തിൻ്റെ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്കുള്ള സുരക്ഷിതത്വം നിങ്ങളറിയാതെ ദൈവമാതരുന്നത് ദാവീതേ ദൈവമക്കളെ പൗലോസേ പത്രോസേ യോഹന്നാനെ ആരുമാകട്ടെ ദൈവം നിശ്ചയിച്ച സമയം വരെ നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടത് ദൈവത്തിൻ്റെ ആവശ്യമാണെങ്കിൽ നിങ്ങളെ സൂക്ഷിക്കാനുള്ള കരുതലും കാവലും ദൈവാതിരുന്നത് ദൈവം എന്ത് ചെയ്യുന്ന അറിയാമോ ടൈലർ രാവിലെ പ്രാർത്ഥന കഴിഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ സോക്സും ഷൂ ഒക്കെ ഇടുന്ന സമയത്ത് ഒരു നല്ല ഉറുമ്പ് സോക്സിനകത്ത് കയറി ദൈവം കയറ്റി വിട്ടു എന്നിട്ട് പാഞ്ഞു പോകുമ്പോൾ ശത്രുക്കൾ സ്റ്റീൽ റോപ്പ് വലിച്ചു കെട്ടിയിരിക്കുന്ന സമയം അടുത്തെത്തുമ്പോൾ ഉറുമ്പ് കാലേ കയറി ആഞ്ഞു കടിക്കും പെട്ടെന്ന് കുതിര ഓടിച്ചു പോകുമ്പോൾ ഈ മനുഷ്യൻ കുതിരപ്പുറത്തിരുന്നുകൊണ്ട് തന്നെ കുനിഞ്ഞുകൊണ്ട് കാലിൻ്റെ പാദത്തിൽ കടിച്ച ഉറുമ്പ് അവിടെ തപ്പി ഇങ്ങനെ ഇങ്ങനെ ചൊറിയും അപ്പോൾ അയാൾ കുനിയും കുതിരപ്പുറത്തിരുന്ന് ശരിക്കും കുനിഞ്ഞെങ്കിലല്ലേ കാല് ചെന്ന് ചൊറിയാൻ പറ്റുകയുള്ളൂ കുനിയും അപ്പോൾ ആ കുനിയുന്ന സമയത്ത് തലയ്ക്ക് മീതെ മീതേക്കൂടെ റോപ്പ് അങ്ങ് കടന്നു പോകും കഴുത്തു പോകത്തില്ല മനസ്സിലായല്ലോ കുറേയും കൂടി ഓടിച്ചു ചെല്ലുമ്പോൾ അടുത്ത സ്ഥലത്തെത്തുമ്പോൾ അടുത്ത റോപ്പ് വലിച്ചു കെട്ടിരിക്കുന്ന സ്ഥലത്തെത്തുമ്പോൾ വീണ്ടും ഉറുമ്പ് കടിക്കും ആഹ് ദൈവത്തിൻ്റെ കരുതലിന് സ്തോത്രം ഇയാൾ താഴേക്ക് എന്താണെന്നറിയാതെ പെട്ടെന്ന് കുനിയുമ്പോൾ തലയ്ക്കും ഇതേക്കുള്ള റോപ്പ് കടന്നു പോകും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരു കഥ ഉണ്ടാക്കുകയല്ല ചരിത്രം എഴുതി വച്ചിരിക്കുന്നതാ നിന്നെ ദൈവത്തിനാവശ്യമാണെങ്കിൽ നിൻ്റെ തലയ്ക്ക് മീതേക്കൂടെ കടന്നു പോകുന്ന നിന്നെ തകർത്ത് കളയാൻ നിൻ്റെ തല തെറുപ്പിച്ച് കളയാൻ നിന്നെ പൊട്ടിച്ചില്ലാതാക്കാൻ നീ പീസ് പീസായി തകരാൻ നീ വഴിത്തലയ്ക്കൽ ഗളഛേദം സംഭവിച്ച് കിടക്കാൻ നിനക്കെന്തു പറ്റി നാളുകൾ അറിയാൻ വയ്യാത്ത രീതിയിൽ ഒത്തിരി ചോദ്യങ്ങൾ ബാക്കി തന്നിട്ട് അവശേഷിക്കാൻ വേണ്ടി ശത്രു വലിച്ചു കെട്ടിയിരിക്കുന്ന വിഷയങ്ങൾ നിന്റെ തലയ്ക്ക് മീതെ കടന്നുപോകും ദൈവം അതിനകത്ത് എന്തോ ഭയങ്കര സുരക്ഷിതത്വം ഇന്നത്തെ ദൂതിനകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ആലോചന പറയുന്നു നിന്റെ തലയ്ക്ക് മീതെ ആയിരം വിഷയങ്ങൾ കടന്നുപോയി കഴിഞ്ഞു ഈ വയസ്സ് പത്ത് മുപ്പത്തെട്ടിനുള്ളിൽ പത്ത് നാൽപ്പത്തിരണ്ടിനുള്ളിൽ പത്ത് മുപ്പതിനുള്ളിൽ പത്ത് അറുപതിനുള്ളിൽ എത്രയോ വിഷയങ്ങൾ തലയ്ക്ക് മീതെ കടന്നുപോയി സ്തോത്രം ആ വിഷയങ്ങളെല്ലാം അങ്ങനെ തന്നെ നിൻ്റെ തലയ്ക്ക് നേരെ നിന്നിരുന്നെങ്കിൽ ആ ലെവലിൽ നിന്നിരുന്നെങ്കിൽ ഇന്ന് നിൻ്റെ മുഖം കാണില്ലായിരുന്നു ഇന്ന് നിൻ്റെ കണ്ണ് കാണില്ലായിരുന്നു ഇന്ന് നിൻ്റെ കഴുത്തിന് മീതെ തല കാണില്ലായിരുന്നു ഓ ദൈവത്തിൻ്റെ കൃപ ഭൂമിയുടെ മുഖത്തൊരു പക്ഷേ ഞാനും നിങ്ങൾ കാണില്ലായിരുന്നു കാരണം ദുഷ്ടപ്പിശാദ് എൻ്റെ തലയ്ക്ക് മീതേ എൻ്റെ കഴുത്തിന് നേരെ എന്റെ മുഖത്തിന് നേരെ എന്നെ ഷെയ്പ്ലെസ് ആക്കാൻ ഇല്ലാതാക്കാൻ അപമാനമാക്കാൻ അപവാദമാക്കാൻ വലിച്ചു കെട്ടിയ അനേക വിഷയങ്ങൾ അതിൻ്റെ തൊട്ടടുത്തെത്തുന്നവരും ദൈവം ശത്രു വലിച്ചു കെട്ടിയ കമ്പിയൊന്നും അഴിച്ചു കളയാൻ ദൂതനെ വിടിയല്ല അതൊക്കെ അവിടെ തന്നെ നിൽക്കും ആ കെട്ടിയോൻ അഴിക്കും ഇല്ലെങ്കിൽ സർക്കാർ അഴിപ്പിക്കും പക്ഷെ ദൈവം പറയുന്നു നിന്നെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ദൈവത്തിനാകയാൽ സർവശക്തനെ നിന്നെ രക്ഷിപ്പാൻ നിൻ്റെ സോക്സയിലൊരു റുമ്പിനെ കയറ്റി വിട്ടാൽ മതി അത്ഭുതങ്ങളുടെ ദൈവത്തിന് വല്ലതും മനസ്സിലാകുന്നു നിൻ്റെ നിൻ്റെ തലയ്ക്ക് മീതെ ഓളങ്ങൾ തിരമാലകൾ എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ വിളിച്ചു പറയുന്നു നിൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെ മുകളിലൂടെ എത്രയോ ഓളങ്ങളും തിരമാലകളും കടന്നുപോയി നിലയും ആരൊക്കെ എന്നെ വിളിച്ച് ഒത്തിരി കരഞ്ഞു എൻ്റെ പാസേ നമ്മൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ടെന്നൊക്കെ പറഞ്ഞ് സൈലൻ്റ് ആയിരിക്കും വായടയ്ക്ക് മൗനമായിരിക്കുക എത്രയോ വിഷയങ്ങൾ നിന്റെ സന്തതയുടെ മീതെ കടന്നുപോയി ഇല്ലാതാക്കാൻ വേണ്ടി തെളിവില്ലാതെ ഇല്ലാതാക്കാൻ വേണ്ടി നശിപ്പിച്ചു കളയാൻ വേണ്ടി ഞങ്ങളൊന്നും ചെയ്തില്ല ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങളല്ലല്ലോ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ആർക്കറിയാം എന്ന് പറഞ്ഞ് കൈമലർത്തിയാൽ ഇവിടുത്തെ വിദഗ്ധന്മാർക്ക് പോലും ഒരു തെളിവിൻ്റെ തുമ്മുണ്ടായിരുന്നു ാക്കാതിരിക്കാൻ വേണ്ടി ബുദ്ധി കൊണ്ട് വലിച്ചുകെട്ടി അനേക വിഷയങ്ങൾ നിന്നെയോ നിൻ്റെ കുഞ്ഞുങ്ങളെയോ കുഞ്ഞുങ്ങളുടെ കുടുംബത്തെയോ നിന്റെ കൊച്ചുമക്കളെയോ തൊടാൻ അനുവദിച്ചല്ല അമ്മച്ചിമാരെ സഹോദരങ്ങളെ സഹോദരിമാരെ ദൈവം കൊച്ചൊരു ഉറുമ്പിനെ കയറ്റി വിട്ട് ആ വിഷയം പരിഹരിച്ചു എന്നെ അതിശയിപ്പിക്കുന്നു ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി വെമ്പലുകൊള്ളുകയാണ് ഒത്തിരി വിഷയങ്ങൾ തലയ്ക്ക് മീതേക്കൂടെ കടന്നു പോയെങ്കിലേ ജീവിതം തീരത്തുള്ളു ദൈവക്കളെ എത്രയോ കാര്യങ്ങൾ ഓർത്തു നോക്കി ഓളങ്ങളും തിരമാലകളും തലയ്ക്ക് മീതെ വന്നതെല്ലാം തലയിൽ വന്നങ്ങ് വീണായിരുന്നെങ്കിൽ നമ്മൾ ശാസം മുട്ടിച്ചത്തുപോലായിരുന്നോ ചില നീചന്മാർ ചില പറ്റിക്കൽ കേസുകൾ ചില ലാഭം നോക്കി വന്നവർ ചില ജഡപ്രിയന്മാർ ചില ദുഷ്ടന്മാർ ചില വഞ്ചകന്മാർ അവരെല്ലാം ഓളങ്ങളും തിരമാലകളും പോലെ നിന്നക്ക് നേരെ കുടുംബത്തിന് നേരെ ജീവിതത്തിന് നേരെ വന്നു പക്ഷെ എൻ്റെ ദൈവത്തിന് നിന്നെ ആവശ്യമാണ് നീ നിൻ്റെ വീട്ടിൽ നിൻ്റെ മക്കൾക്ക് വേണ്ടി നിൻ്റെ കുടുംബത്തിന് വേണ്ടി നിൻ്റെ കുടുംബത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി ദൈവം ആരോടൊക്കെയോ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി നീ ജീവിച്ചിരിക്കേണ്ടത് ദൈവത്തിന് ദൈവത്തിനാവശ്യമായിരിക്കാൽ എൻ്റെ ദൈവം വിഷയങ്ങളെ നിൻ്റെ തലയ്ക്ക് മീതെ പറഞ്ഞു വിട്ടു നിൻ്റെ തലയിൽ കൂടുവയ്ക്കാനോ നിൻ്റെ തലയിൽ ഇടിച്ചിറങ്ങാനോ നിൻ്റെ തലയിൽ വന്ന് വീഴാനോ എൻ്റെ ദൈവം അനുവദിച്ചില്ല ഞാൻ ഇന്ന് നിങ്ങളെ ഉറപ്പിക്കുന്നു ധൈര്യപ്പെടുത്തുന്നു കോരക പുത്രന്മാരും യോനയും പറഞ്ഞ രണ്ട് വാക്യങ്ങളെ കമ്പയർ ചെയ്ത് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നിങ്ങളെ ധൈര്യപ്പെടുത്തുന്നു എത്രയോ വിഷയങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് വീഴാൻ ശത്രു ഒരുക്കി പക്ഷേ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ മണ്ടയിൽ കൂടെ റോക്കറ്റ് പോകുമ്പോൾ അങ്ങ് പോയി സംഭവം വീണില്ല നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ നിങ്ങളുടെ പ്രൈവറ്റ് പ്ലേസിൽ നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് നേരെ നിങ്ങളെ ലക്ഷ്യമാക്കി അയച്ച പല നിയമങ്ങളും നിങ്ങളെ ലക്ഷ്യമാക്കി ഉണ്ടാക്കിയ പല എന്താ പറയുക സ്തോത്രം പല സംഹിതകളും സ്തോത്രം ഹലുവിയ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ പല ബൈലോകളും അതൊന്നും നിങ്ങളെ തൊടാതെ നിങ്ങളുടെ തലയ്ക്ക് മീതെ പറപ്പിച്ചു വിട്ടു കടലാസ് പറന്നുപോകുന്നത് പോലെ ദൈവം പറപ്പിച്ചു വിട്ടു ഇന്നലകളിൽ കണ്ണു തുറന്ന ഒരല്പസമയം പുറകോട്ട് നോക്കി ചിന്തിച്ചാൽ കാണാൻ പറ്റും നിന്നെ അടിച്ച് തീർക്കാൻ ഇല്ലാതാക്കാൻ വടിത്തലക്കിൽ പട്ടുപോകാൻ ഒക്കെ നോക്കിയ ഓളങ്ങളും തിരമാലങ്ങളും ശത്രു കയറ്റി വിട്ടതെല്ലാം നിൻ്റെ കുടുംബത്തിൽ വന്ന് ആഞ്ഞ് പതിച്ചില്ല നിൻ്റെ മക്കളെയും കുടുംബത്തെ ഒലിപ്പിച്ചൊഴുക്കിക്കൊണ്ട് പോയില്ല ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു അതെല്ലാം തലയ്ക്ക് മീതെ കടന്നുപോയി ഒന്നും ഒന്നും ഒരു ദോഷവും ചെയ്യാൻ അനുവദിച്ചില്ല ഇന്നും പരിശുദ്ധാത്മാവ് പറയുന്നു കൊച്ചു കൊച്ചു ഉറുമ്പുകടികൾ മനസ്സിലാകുന്നു ഹഡ്സൺ ടൈലർ ഓർത്തോളം ആ ഉറുമ്പ് കടിക്കുമ്പോൾ ഒന്ന് കുനിഞ്ഞേക്കണം നിൻ്റെ തലയ്ക്ക് മീതെ കുടവിഷയങ്ങൾ കടന്നു പോകട്ടെ ഒന്ന് ഒതുങ്ങിയേക്കണം ഒന്ന് മുട്ടുകൂത്തിയാക്കണം ഒന്ന് മുഴങ്കാലും അടക്കിയേക്കണം ഓരോ പ്രാവശ്യവും നിൻ്റെ തലയ്ക്ക് മീതെ ശത്രു വലിച്ചു കെട്ടിയിരിക്കുന്ന വിഷയങ്ങൾ പാഞ്ഞു വരുന്ന ജീവിക്കാൻ വെമ്പൽ കൊണ്ട് പാഞ്ഞു വരുന്ന നിൻ്റെ മുമ്പിൽ വരുന്ന വിഷയങ്ങൾ വരുമ്പോൾ ദൈവാത്മാവ് ഒരു സിഗ്നൽ തരുമ്പോൾ ഓട്ടനെ കുതിരപ്പുറത്തൊന്നും അല്ല ഇപ്പോൾ ഓട്ടനെ എൻ്റെ വീട്ടിലൊന്ന് മുട്ടുകൂത്തിയാക്കണം അമ്മയുടെ ഉദരത്തിൽ ഒരു ശിശു കിടക്കുന്നതുപോലെ ഉരുണ്ടുകൂടി ഏലിയാവ് മുഴങ്കാലുകൾക്കിടയിൽ തലയിട്ടതുപോലെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും അവസരം കിട്ടിയാൽ ഒന്ന് ചുരുണ്ടുകൂടി ദൈവത്തെ വിളിച്ചേക്കണം കേട്ടോ ആ നാൽപ്പത്തി രണ്ടാമത്തെ സങ്കീർത്തനത്തിനകത്ത് വായിക്കുന്നുണ്ട് അവിടെ പറയുന്നത് ഇങ്ങനെയാണ് സ്തോത്രം അങ്ങനെ ഓളങ്ങളും തിരമാലകളും തലയ്ക്കും ഏതെ കടന്നു പോയപ്പോൾ എട്ടാം വാക്ക് ഹോവേ പകൽ നേരത്തെ എൻ്റെ ദയെ കൽപ്പിക്കും രാത്രി സമയത്ത് ഞാൻ അവർ പാട്ട് പാടിക്കൊണ്ടിരിക്കുക എൻ്റെ ജീവൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ പാട്ട് പോലും പ്രാർത്ഥനയായി മാറി ഓളങ്ങളും തിരമാലകളും കടന്നു പോകുന്ന സമയത്ത് ഒന്ന് കുനിഞ്ഞേക്കണം ഒന്ന് പ്രാർത്ഥിച്ചേക്കണം ഒന്ന് മുട്ടുകുത്തിയേക്കണം ഒരു ദിവസമെങ്കിലും ഉപവാസം എടുത്തേക്കണം ഒന്ന് നെടുമ്പാട് വീണേക്കണം ഒന്ന് ചുരുണ്ട് ദൈവത്തിനുമ്പോൾ മുട്ടുകുത്തിയേക്കണം ആ മുട്ടുകുത്തുന്ന സമയത്ത് ആ മുഴങ്കാലും മടക്കുന്ന സമയത്ത് നിൻ്റെ തലയ്ക്ക് മീതെ ആപത്ത് അനർത്ഥം രോഗം രോഗവ്യാപനം അപകടം എന്താട്ടെ ഇതെല്ലാം നിൻ്റെ തലയ്ക്ക് മീതെ കടന്നുപൊക്കോളും മുട്ടുകൂത്തണേ പ്രാർത്ഥിക്കണേ മുഴങ്കാലും മടക്കണേ തലയെടുപ്പോടു കൂടി എനിക്കിതൊന്നും പറ്റത്തിൽ നമ്മുടെ നെഞ്ചും പിരിച്ച് നിന്നുകൊടുക്കരുതേ കുനിഞ്ഞേക്കണം കുനിഞ്ഞേക്കണം ദൈവം തലയ്ക്ക് മീതെ വിഷയങ്ങളെ പറഞ്ഞു വിട്ടോളും പേടിക്കണ്ട നിങ്ങളെവിടെ ആയിരുന്നാലും നിൻ്റെ തലയ്ക്ക് മീതെ ഓളങ്ങളും തിരമാലകളും എന്തെല്ലാം കടന്നുപോയാലും ഒന്നും നിൻ്റെ മേൽ വീഴത്തില്ല നിന്നെ തൊടത്തില്ല നിന്നെ നിലനിർത്തേണ്ടത് ദൈവത്തിൻ്റെ ആവശ്യമാണ് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഒത്തിരി പേര് കുടുംബത്തിൻ്റെ തൂണായി സഹോദരിമാരും ഉണ്ട് കുഞ്ഞുങ്ങളെയും കുടുംബത്തെയൊക്കെ നാട്ടിലാക്കിയിട്ട് ജോലിക്ക് പോയിരിക്കുന്നവർ മുതൽ ഇങ്ങോട്ടൊത്തിരി പേര് വീട്ടിൽ പ്രാർത്ഥിക്കുന്നവർ ഭർത്താക്കന്മാരും പ്രിയപ്പെട്ടവരും ജോലിക്ക് പോയിരിക്കുമ്പോൾ വീട്ടിൽ വനിതയും വായിച്ച് പേപ്പറും വായിച്ച് ടിവിയും കണ്ട് മൊബൈലിൽ കൂടെ ചാറ്റും ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് ഉപദേശിക്കണേ അപ്പാ അല്ല അങ്ങനെയുള്ളൊരു വെരലയിലെണ്ണാവുന്ന ചുരുക്കം പേരെ കാണത്തുള്ളൂ കൂടുതലും പേര് പ്രിയപ്പെട്ടവരൊക്കെ പുറത്ത് ആപത് കാലത്ത് രോഗവ്യാപന കാലത്ത് ഈ മിസൈലും ബോംബും ഒക്കെ വീഴുന്ന കാലത്ത് അവർ പുറത്ത് പോകുമ്പോൾ മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട് അവർ ഓരോ പ്രാവശ്യം കുനിയുമ്പോൾ ഓരോ പ്രാവശ്യം മുട്ടുകുത്തുമ്പോൾ ഓരോ പ്രാവശ്യം നെടുമ്പാട് വീഴുമ്പോൾ ഓരോ പ്രാവശ്യം അപ്പൻ്റെ മുമ്പിൽ വണങ്ങുമ്പോൾ അവരുടെ തലയ്ക്ക് മീതെ മീതേക്കൂടെ പ്രശ്നങ്ങൾ കടന്നു പോയേക്കണേ ദിവസത്തിൽ നാലും അഞ്ചും പ്രാവശ്യം ഒരു കുനിയട്ടെ ആർട്സ് ആൻഡ് ടൈലറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ കുനിയട്ടെ കൊച്ചു കൊച്ചു ഉറുമ്പുകടികൾ പോലത്തെ വേദനകൾ അവരെ കുനിയിപ്പിക്കട്ടെ തലയ്ക്ക് മീതേക്കൂടെ വിഷയങ്ങൾ കടന്നു പോകട്ടെ സ്വർഗം അത് ചെയ്യും പ്രാർത്ഥനഘട്ടത്തിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ ആ